എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ ബോക്സസൊക്കെ ഉണ്ടാവും അല്ലേ, ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന ബോക്സസ്, അതല്ലെങ്കിൽ നമ്മളുടെ ഫോണിൻ്റെ ബോക്സസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു അടിപൊളി ഐഡിയ ചെയ്യാം ഇത് വെച്ചിട്ട്. നമ്മളുടെ വീട്ടിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതാ ഈ ഒരു ബോക്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളുടെ സൈസ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സംഭവത്തിന് എത്ര നീളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഒരു ബോക്സ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി കേട്ടോ. അപ്പം നമ്മളിതാ ഇതേപോലത്തെ ഒരു ബോക്സാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫോണിൻ്റെ കവറോ എന്താണെങ്കിലും എടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്നതില്ലേ, അത് എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിന് ഞാൻ വൈറ്റ് കളർ പെയിൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെയ്യാൻ പോകുന്ന ക്രാഫ്റ്റ് കുറച്ചുകൂടെ ഭംഗിയാവാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് കൊടുത്തത്. ഒരു ബ്രൗൺ കളർ വരുമ്പോൾ അത്ര ഇങ്ങോട്ട് ഭംഗിയാവുന്നില്ല. ഇതിനിതാ ഒരു 5 സെൻറ്റിമീറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് മുകളിൽ നിന്ന് താഴ്ത്തോട്ടതാ ഈ ഒരു ഇതിൽ എല്ലാ ഭാഗത്തും 5 സെൻറ്റിമീറ്റർ കേട്ടോ. ഈ ഒരു ഭാഗം മാത്രം നമ്മൾ സ്ട്രെയിറ്റ് ലൈനാണ് 5 സെൻറ്റിമീറ്റർ വരച്ച് കൊടുക്കുന്നത്. ബാക്കി രണ്ട് സൈഡിലും സ്ലാൻഡിങ് ആയിട്ട് വരച്ച് കൊടുത്തിട്ട് ആ ലൈനിലൂടെ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് ആദ്യമേ കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഞാനത് മറന്നുപോയി, അതുകൊണ്ടാണ് പിന്നെ പെയിൻറ് ചെയ്തതിന് ശേഷം ചെയ്തത്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതാ ഈ ഒരു സംഭവമാണ് കേട്ടോ. ഡെക്കോപ്പേജ് ടിഷ്യൂ ആണിത്. ഇതിലൊരു 2 ലെയറൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊന്നും ആദ്യം ഒന്ന് താഴത്തെ ലെയറൊന്ന് കളയാം. അതിനുശേഷം പെയിൻറ് ഉണങ്ങുന്നതിന് മുന്നായിട്ട് തന്നെ ഇതേപോലെ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് എക്സസൈസ് നിൽക്കുന്ന ഭാഗങ്ങൾ ഇങ്ങനെ മുറിച്ച് കളയാം. പിന്നെ വീണ്ടും നമ്മൾ ഒട്ടിക്കുക കേട്ടോ. അപ്പോഴേക്കും ഇവിടെ പെയിൻറ്റൊക്കെ ഉണങ്ങി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ദ മോഡ് പോച്ച് എന്ന് പറഞ്ഞൊരു സംഭവമാണ് നമ്മൾ ഡെക്കോ പേജ് ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. ആ ഒരു ഗ്ലൂ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ അതൊക്കെ നമ്മുടെ പെയിൻറ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ആണ് ഇത് ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ ഒരു മോഡ് പോച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ ആക്കുക കേട്ടോ. കൈകൊണ്ട് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാകെ ചുളുക്ക് വീഴും കേട്ടോ. ചുളുക്കില്ലാതിരിക്കാൻ വളരെ കുറച്ച് മോഡ് പോച്ച് ഇടുക. അതേപോലെ തന്നെ പെയിൻറ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഈ മോഡ് പോച്ച് ഇടുമ്പോൾ തന്നെ അതൊരു വാട്ടർ പ്രൂഫും കൂടെയാണ് കേട്ടോ ഈ മോഡ് പോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് യൂസ് ചെയ്യുക. അതേ സൈഡിലേക്കൊക്കെ നന്നായി മടക്കി കൊടുത്ത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഉള്ളിലോട്ടൊക്കെ മടക്കി കൊടുക്കണം കേട്ടോ. ഓക്കെ, എല്ലാം കഴിഞ്ഞാൽ നന്നായിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം നന്നായിട്ട് ഇതാ ഇതിൻ്റെ ഉൾഭാഗത്ത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ഗ്ലൂ ഇടുന്നുണ്ട് കേട്ടോ. ഡെക്കോപേജ് ടിഷ്യൂ അധികം ഇല്ല കേട്ടോ, അതുകൊണ്ടാണ്. അതിൻ്റെ പോലെ തന്നെ ബാക്ക് സൈഡിൽ ഇട്ടിട്ടുണ്ട് ഇതാ. എന്നിട്ട് ഇതാ നമ്മുടെ ബുക്കൊക്കെ റാപ്പ് ചെയ്യുന്ന പേപ്പർ ഉണ്ടല്ലോ, ഗിഫ്റ്റ് റാപ്പറൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുത്തു. അതേപോലെ തന്നെ ഉള്ളിലൊക്കെ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് പുറത്തെ ഭാഗവും ഇതേപോലെ തന്നെ റാപ്പർ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ റാപ്പർ ഒട്ടിച്ചാൽ തോന്നില്ലേ. അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഞാൻ പുറത്തെ ഭാഗത്ത് ഒരു ഡെക്കോ പേജും ഉള്ളിലിപ്പോൾ ആരും കാണില്ലല്ലോ. അതുകൊണ്ട് ഉള്ളിലത്തെ ഭാഗത്ത് ഗിഫ്റ്റ് റാപ്പർ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അതിനുശേഷം അതിൻ്റെ പാകത്തിന് ഇതാ ഒരു സ്ലാൻഡിങ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തില്ല, ആ ഒരു വലുപ്പത്തിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതും ഒന്ന് ഇതാ ഗ്ലൂ ഇട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് ഇതാ ഇങ്ങനെ അങ്ങ് മടക്കിയെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതാ ഈ ഒരു സൈഡും കൂടെ താഴത്തോട്ടും കൂടെ ഇതാ ഇങ്ങനെ മടക്കിയിട്ട് അതിൻ്റെ 2 സൈഡുകൾ നമ്മൾ കുറച്ച് എക്സസൈസായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, അതങ്ങ് കട്ട് ചെയ്ത് മാറ്റി വന്നി കേട്ടോ. ഇനി അത് ഒട്ടിക്കാനൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇനി എന്താ ചെയ്യുന്നത് വെച്ചതാ അതിലോട്ടിതാ ഈ ഒരു ഗ്ലൂ അങ്ങ് അപ്ലൈ ചെയ്യുക കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഗ്ലൂ ഏതാണെങ്കിൽ അത് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതാ ഇതിനെ സെൻറ്ററിലോട്ട് വെച്ചെടുത്ത് ഇങ്ങനെ പാർട്ടീഷൻ ആക്കി കേട്ടോ. ഇനി അത് ഉണങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു ഭംഗി കുറവ് എനിക്ക് തോന്നിയിട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ബ്ലാക്കിൻ്റെ മുകളിൽ നമ്മൾ ഈ ഡെക്കോപ്പിച്ചിൻ്റെ ടിഷ്യൂ ഉണ്ടല്ലോ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. സെയിം നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡ്. അപ്പോൾ ഒരു കുറച്ചും കൂടെ ഒരു ഭംഗിയായിട്ടോ, ബ്ലാക്ക് ഇങ്ങനെ അധികമായിട്ട് എടുത്ത് കാണുമ്പോൾ അത്രയും ഇങ്ങോട്ട് ഭംഗിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതന്നെ എന്താ യൂസ് എന്നല്ലേ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെതാ ഇതാ നമ്മുടെ റിമോട്ടുകളൊക്കെ ഇല്ലേ, ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. ഇപ്പോൾ എല്ലാ വീടുകളിലും ഒരുപാട് റിമോട്ടുകൾ ഉണ്ടല്ലേ, ടി വിക്ക് റിസീവറ്, ആമസോൺ അങ്ങനെയുള്ള ഒരുപാട് റിമോട്ടുകൾ ടി വി ഓൺ ആക്കുന്നതൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഒരുപാട് എണ്ണാവുമ്പോൾ ഇപ്പോൾ കാണാതെ മിസ്സായി പോകുന്നൊരു പ്രോബ്ലം ഉണ്ടല്ലേ, എനിക്കത് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിസ്സായി പോകുന്ന പ്രോബ്ലം ആവശ്യം നേരത്തെ കിട്ടാത്ത ഒരു പ്രശ്നം. അപ്പോൾ ഞാൻ വെച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാന്ന്. അപ്പോൾ അതിൽ നമ്മളുടെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യാതെ ഇങ്ങനെ കെടുക്കുന്ന പെന്നുകളും അത്യാവശ്യത്തിന് യൂസ് ചെയ്യാൻ വേണ്ടി വെച്ച പെന്നുകളും ഫോണുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇതേപോലെ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഐഡിയ ഇഷ്ടമായോ? അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവാനും ഇഷ്ടമാവാതിരിക്കാനുള്ള കാരണം കൂടെ കമൻറ്റിൽ പറയാം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. ഇത് എനിക്ക് വളരെ യൂസ്ഫുൾ ആയ ഐഡിയ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് കേട്ടോ.